ജനത്തിന്റെ ചോദ്യമാണ്, ജനത്തിന്റെ വാദമാണ്, ജനത്തിന്റെ കോടതിയാണ് ജനകീയ കോടതി. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട് ജനകീയ കോടതി പ്രസന്റഡ് ബൈ ക്വാളിറ്റി ഫുഡ് പ്രൊഡക്ട്സ്. പ്രിയ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ജനകീയ കോടതിയിൽ നമ്മുടെ ന്യായാധിപൻ ജസ്റ്റിസ് ബി കമാൽ പാഷ. വെൽക്കം സർ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇന്ന് നമ്മുടെ ജനകീയ കോടതിയുടെ അതിഥി സ്കൂൾ ഓഫ് ഭഗവദ്ഗീത സ്ഥാപകൻ സ്വാമി സന്ദീപാനന്ദ ഗിരി. വെൽക്കം സ്വാമി സന്ദീപാനന്ദ ഗിരി. യുവർ ഓണർ, സ്വാമി സന്ദീപാനന്ദഗിരി ജനകീയ കോടതിക്ക് അപരിചിതനല്ല. അന്ന് വന്നപ്പോൾ കത്തിക്കിടുന്ന ആശ്രമം കത്തിച്ചതാര് എന്ന പ്രതികൾ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. സന്ദീപാനന്ദഗിരിക്ക് അക്കാര്യങ്ങൾ ചെറുത് പറയാനുണ്ട്. എനിക്ക് ചോദ്യങ്ങളുമുണ്ട്, അങ്ങ് അതിന് അനുവദിക്കണം സർ. യെസ്. സ്വാമി സന്ദീപാനന്ദഗിരി, വെറുപ്പില്ലാത്തവൻ, അല്ലെങ്കിൽ ശത്രുക്കളില്ലാത്തവൻ, ആഗ്രഹങ്ങളില്ലാത്തവൻ, ഇരട്ട മുഖങ്ങളില്ലാത്തവൻ, സന്യാസിയെ പറ്റി ഭഗവത്ഗീത പറയുന്നതാണ്. സ്കൂൾ ഓഫ് ഭഗവത്ഗീതയുടെ സ്ഥാപകനാണ്, ഭാഗവത സപ്താഹ നവാഹയജ്ഞങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. ഈ പറയും പോലെ ശത്രുക്കളില്ലാത്ത, അല്ലെങ്കിൽ ഇരട്ട മുഖങ്ങളില്ലാത്ത, വെറുപ്പില്ലാത്ത, ആഗ്രഹങ്ങളില്ലാത്ത ഒരാളാണ് എന്ന് താങ്കൾ നെഞ്ചത്ത് കൈവച്ച് പറയുമോ? തീർച്ചയായിട്ടും. കാരണം നമുക്ക് ശത്രുക്കളില്ല. നമ്മളെ ആരെങ്കിലും ശത്രുവായി കാണുന്നുവെങ്കിൽ നമ്മളെ അത് നമ്മുടെ പ്രശ്നമല്ല. ഈ കൃഷ്ണന് ശത്രുക്കളില്ല, പക്ഷേ കംസന് കൃഷ്ണൻ ശത്രുവാണ്. കംസൻ്റെ ശത്രുവാണ് കൃഷ്ണൻ, ഒരിക്കലും കൃഷ്ണൻ്റെ ശത്രുവല്ല കംസൻ. ഇതുപോലെ നമുക്ക് ശത്രുക്കളില്ല. സ്വാമിയുടെ മനസ്സിൽ ആരോടും ശത്രുതയോ വെറുപ്പോ അസ്വസ്ഥതകളോ ഒന്നുമേ ഇല്ല, അങ്ങനെയാണോ? ഇല്ല, തീർച്ചയായിട്ടും. 100% ആത്മാർത്ഥമായിട്ട്, സത്യസന്ധമായിട്ട് നെഞ്ചിൽ കൈവച്ച് പറയുന്നു. നിറഞ്ഞ സ്നേഹം മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം രാവിലെ എഴുന്നേറ്റ് ഫേസ്ബുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ കാണുന്നു, പി കെ ഷിബുവിന് ആദരാഞ്ജലികൾ എന്ന് കാണുകയാണ്. ഞാൻ സത്യത്തിൽ ഞാൻ ഞെട്ടി. ഞാൻ വാർത്തയിൽ നോക്കി, എന്താ സംഭവിച്ചു? സന്ദീപാനന്ദല്ലോ, അല്ല, അങ്ങയുടെ ചിത്രമാണ് ജസ്റ്റ് ഒന്ന് കാണണം. കാര്യമായ വൈറലായ ഒരു പോസ്റ്റായിരുന്നു. സ്വാമി സന്ദീപാനന്ദഗിരി, എന്തുകൊണ്ടാണ് താങ്കൾക്ക്, താങ്കളുടെ മനസ്സിൽ ആരും ശത്രുക്കളല്ല, താങ്കൾക്ക് ആരും ശത്രുക്കളല്ല, പക്ഷെ താങ്കൾക്ക് ഇത്ര ശത്രുക്കൾ എന്തുകൊണ്ടാണ്? ആലോചിച്ചിട്ടുണ്ടോ? ഈ ആരാണോ നമ്മളെ ശത്രുവായി കാണുന്നത്, അവരോട് ഈ ചോദ്യം ചോദിക്കുകയായിരിക്കും ആഷ്മി നല്ലത്. അവർ പറയട്ടെ, എന്തുകൊണ്ട് സന്ദീപാനന്ദഗിരിക്ക് എതിരായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളത് അവരാണ് പറയേണ്ടത്. അതിന് ഹേതുവായി എന്തെങ്കിലും ഉണ്ടോ ശ്രീ സന്ദീപാനന്ദ? അവർ കാണുന്നുണ്ടാവും. നമ്മൾ വിമർശിക്കാറുണ്ട്, ട്രോൾ ഇടാറുണ്ട്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി തുടങ്ങിയിട്ടുള്ള. താങ്കൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചോ? ഇല്ലല്ലോ, അതിന് കുറച്ചുകൂടെ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഒരു സ്വാമിക്ക് ചേർന്ന വാക്കുകളാണോ അത്? നമ്മളത് ഒരു സ്വാമിക്ക് ചേർന്നതാണോ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ സ്വാമിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു സന്യാസി ഇങ്ങനെ ആയിരിക്കണം എന്നത്, അങ്ങനെയില്ല. സന്യാസി എന്താ പറയുക, തികച്ചും എന്താ ഭൗതികമായ, ലൗകികമായ രാജ്യകാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനും അഭിപ്രായം പറയാനും ഒരു സ്വാതന്ത്ര്യമുള്ള ഒരാളാണ്. പരിഹാസത്തിൻ്റെതല്ലാത്ത, ഈ പറഞ്ഞ ദ്വേഷത്തിൻ്റെതല്ലാത്ത ഭാഷയിൽ അങ്ങേക്ക് വിമർശിക്കാമല്ലോ. അതൊരു നർമ്മം തന്നെ, നർമ്മത്തിൽ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. നർമ്മമാണ് ജീവിതത്തിൻ്റെ ലാഭം എന്നാണ് കൃഷ്ണൻ പറയുന്നത്. സ്വാമി സന്ദീപ് ചൈതന്യ, സ്വാമി സന്ദീപാനന്ദഗിരി, പി കെ ഷിബു, ഞാൻ പറഞ്ഞ RSS കേന്ദ്രങ്ങൾ മാത്രമല്ല, എല്ലാ കാലവും താങ്കളുടെ പേര് കഴിഞ്ഞ കുറേ വർഷങ്ങളായി, ഈ എന്താണ് താങ്കളുടെ പേരെന്താണ്, പേര് വന്നത് എങ്ങനെയാണ്, പുരി വന്ന അവിടെ പുരി വരാതെ എന്തുകൊണ്ടാണ്, ഗിരി വന്നത് എങ്ങനെയാണ് എന്ന് കാലാകാലങ്ങൾ കേൾക്കുന്നുണ്ട്. ഒരു പത്ത് വർഷം മുൻപ് ഏതോ എന്ത് പ്രശ്നത്തിൻ്റെ പേരിലാണെന്ന് അറിയില്ല, ഒരു വേദിയിൽ ഒരു RSS സഹയാത്രികൻ വിദ്യാസാഗർ ഗുരുമൂർത്തി എന്നാണ് പേര്, അദ്ദേഹം പറഞ്ഞു ഒന്ന് കേൾക്കാം. ഈ സന്ദീപ് ചൈതന്യ എവിടെയായിരുന്നു? മഹാനായ സ്വാമി ചിന്മയാനന്ദന്റെ ആശ്രമത്തിലായിരുന്നു, ചിന്മയാ മിഷനിലായിരുന്നു. ഏതാനും കാലം പ്രസംഗിച്ചു നടന്നപ്പോൾ കിട്ടുന്ന ദക്ഷിണയൊക്കെ സ്വന്തമായിട്ട് പുട്ടടിക്കാൻ തുടങ്ങിയപ്പോൾ ആ മഠത്തിന്റെ ഇന്റർനാഷണൽ ഹെഡായ സ്വാമി തേജോമയാനന്ദ പറഞ്ഞു, സന്ദീപ് ചൈതന്യ, താങ്കൾക്ക് സ്വകാര്യ സ്വത്ത് സമ്പാദിക്കലാണ് താല്പര്യമെങ്കിൽ താങ്കൾ സന്യാസാശ്രമത്തിന് വിരുദ്ധമായി സ്വകാര്യ സ്വത്ത് വമ്പിച്ച രീതി കൂട്ടാനാണ് താല്പര്യമെങ്കിൽ താങ്കൾ ദയവ് ചെയ്ത് പുറത്തേക്ക് പോയിക്കൊള്ളൂ. ഇത് ശരിയാണോ? ഈ ചിന്മയാമിഷ്ടുമായി ബന്ധപ്പെട്ട് RSS ഉയർത്തുന്ന, വിദ്യാസാർ ഗുരുമൂർത്തി ഉയർത്തുന്ന ആരോപണം ശരിയാണോ? അത് ശുദ്ധ അസംബന്ധമാണ്. കാരണം ചിന്മയാമിഷനിൽ നിന്ന് നമ്മൾ റിസൈൻ ചെയ്യുന്നു. ആ സമയത്ത് ചിന്മയാമിഷൻ ദേശീയ തലത്തിൽ
ഇവിടുത്തെ മാതൃഭൂമി, മനോരമ, ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു, അതുപോലെ കേരള കൗമുദി, ഇങ്ങനെ 5 പത്രങ്ങളിൽ ചിന്മയാ മിഷൻ പരസ്യം കൊടുക്കുന്നുണ്ട്. സന്ദീപ് ചൈതന്യ ഇത്രകാലവും ചിന്മയാ മിഷനിൽ പ്രവർത്തിച്ചു, ഇനി അദ്ദേഹം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മിഷൻ്റെയും എൻ്റെയും പൂർണ്ണ പിന്തുണ എന്ന് പറഞ്ഞ് സ്വാമി തേജോമയാനന്ദ സൈൻ ചെയ്തിട്ട് പരസ്യം നൽകിയിട്ടുണ്ട്. അതിനു മുൻപോ ശേഷമോ ചിന്മയാ മിഷനിൽ നിന്ന് അങ്ങനെ ഒരു സ്വാമി പുറത്തേക്ക് പോയിട്ടുണ്ടോ? എത്രയോ സ്വാമിമാർ ചിന്മയാ മിഷനിൽ, എത്രയോ സ്വാമിമാർ പുറത്തു പോയിട്ടുണ്ട്. ഒരു ചിന്മയാ മിഷനിൽ ഒരു സ്വാമി പുറത്തു പോകുമ്പോഴും ഇങ്ങനെയൊരു പരസ്യം നൽകിയിട്ടില്ല എന്നുള്ളത്. പുറത്താക്കിയിട്ടുണ്ടോ ചിന്മയാ മിഷൻ ഏതെങ്കിലും സ്വാമിമാരെ? ഉണ്ട്. പിന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു ഇത്, ഈ ചൈതന്യ പുരിയാവുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ വിവരക്കേടാണ്. അങ്ങനെയാണെങ്കിൽ ചിന്മയാനന്ദ പുരി എന്നല്ല പേര് വേണ്ടത്? അല്ലല്ലോ, അത് ദശനാമി സമ്പ്രദായം എന്ന് പറയും സന്യാസത്തിൽ. അതിൽ ഗിരിയുണ്ട്, പുരിയുണ്ട്, സരസ്വതിയുണ്ട്, അതുപോലെ തന്നെ ആശ്രമമുണ്ട്, വനമുണ്ട്, ഇങ്ങനെ 10 നാമങ്ങളുണ്ട്. നമ്മൾ സന്യാസം സ്വീകരിച്ചിട്ടുള്ളത് ഗിരി വന്നത് എങ്ങനെയാണ്? സ്വാമി കാശികാനന്ദ ഗിരിയാണ് നമുക്ക് സന്യാസം തരുന്നത്. സന്യാസ ദീക്ഷ നമ്മൾ സ്വീകരിക്കുന്നത് ദ്വാദശ ദർശനാചാര്യനായിട്ടുള്ള കാശികാനന്ദ ഗിരി സ്വാമികളിൽ നിന്നാണ്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു സന്യാസി പറയുകയാണെങ്കിലേ നമ്മൾ മറുപടി പറയേണ്ടതുള്ളൂ, കാരണം ഇദ്ദേഹത്തിന് ബേസിക്കായിട്ട് അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇതിൽ പറയുന്നത് ചിന്മയാമിഷൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അങ്ങ് ഒരു ഭാഗവത ഒരു വലിയ പരിപാടി എറണാകുളം സംഘടിപ്പിക്കുന്നു, അതിൻ്റെ പണം അങ്ങ് എടുത്തു എന്നുള്ളതാണ് ആധികാരികമെന്നോണം അവർ പ്രചരിപ്പിക്കുന്നത്. അത് എറണാകുളത്ത് നടന്നിട്ടുള്ള ഈ ഗീതാജ്ഞാന യജ്ഞത്തിൽ 108 ദിവസം നടന്ന യജ്ഞത്തിൽ കിട്ടിയിട്ടുള്ള ഗുരുദക്ഷിണ എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്നു 500,000 ചില്ലാനും രൂപയാണ്. നമ്മൾ കൈകൊണ്ട് തൊട്ടിട്ടില്ല, കൈകൊണ്ട് അത് തൊട്ടിട്ടില്ല. അത് മുഴുവൻ എണ്ണി തിട്ടപ്പെടുത്തിയത് എറണാകുളത്തെ കരയോഗമാണ്. നമുക്ക് അന്വേഷിക്കാവുന്നതാണ് എറണാകുളത്തെ കരയോഗം. ഈ കരയോഗം ഇത് റെഡിയാക്കിയിട്ട് ചെക്ക്, വലിയൊരു ചെക്ക്, ഒറിജിനൽ ചെക്കല്ല, വലിയ ചെക്ക്, ആ ചെക്കാണ് തേജോമാനന്ദ സ്വാമികൾക്ക് ചിന്മയ വിഭൂതി എന്ന് പറയുന്ന പൂനെയിലെ പ്രോജക്റ്റിന് വേണ്ടി നമ്മുടെ ദക്ഷിണയായിട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലൊരു 25,000 രൂപ നമ്മൾ നമ്മുടെ ഒരു നിർദ്ദേശപ്രകാരം ഡോക്ടർ ലക്ഷ്മികുമാരിക്ക് വിവേകാനന്ദ കേന്ദ്രം, കൊടുങ്ങല്ലൂർ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ചെറിയൊരു ഒരു ഇതിന്, ലക്ഷ്മിജിയായിട്ട് നമുക്ക് വളരെ അടുപ്പമുള്ള, അവർക്കും കൊടുത്തു. ഇങ്ങനെ 2 പേർക്കായിട്ടാണ് ആ ഗുരുദക്ഷിണ ഇതായിട്ടുള്ളൂ. അതിൽ നമുക്ക് ഒരു ചിന്മയാ മിഷനിൽ ഇരിക്കുന്ന നമ്മൾ 1 രൂപ അങ്ങനെ സ്വകാര്യമായിട്ട് അത് സാധിക്കുന്നതല്ല. സ്വാമി ഇങ്ങോട്ടേക്ക് വരുന്നത് ഒരു BMW കാറിലാണ്. BMW സഞ്ചരിക്കുന്ന സ്വാമി എന്ന് പുറത്തൊരാൾ ഈ സ്വാമി സഞ്ചരിക്കുന്ന ആർഭാട വണ്ടി എന്നാരെങ്കിലും പറഞ്ഞാൽ അതിനോട് മറുപടി എന്താകും? ഇപ്പോൾ എന്താ, നമ്മുടെ ഗുരുവായിട്ടുള്ള ചിന്മയാന സ്വാമികൾ തന്നെയാണ് അതിന് മറുപടി. സ്വാമിജിയോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അങ്ങ് ഈ റോൾസ് റോയ്സിലും അതിലും ഒക്കെയാണല്ലോ അങ്ങ് ട്രാവൽ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള കാറ് അങ്ങ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിന് സ്വാമിജിയുടെ മറുപടി, ഐ എം ഓൾവേസ് ട്രാവലിംഗ് വിത്ത് ഓം കാർ എന്നാണ്. അതെ, നമ്മളും അതുപോലെയാണ്. നമ്മുടെ ഗുരു നമ്മുടെ നമുക്ക് മാതൃകയാണ്. ഗുരു ചെയ്തതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപ് താങ്കൾ ആക്രമിക്കപ്പെട്ടുണ്ട്. ആ വർഷങ്ങളുടെ തുടർച്ചയിൽ താങ്കൾക്ക് ശത്രുക്കളുടെ എണ്ണം ഒന്ന് കുറയുകയല്ല, ഒന്ന് കൂടുകയും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അന്നേ ആക്രമം നേരിട്ട ആളാണ്. അതിനുശേഷം ഇപ്പോൾ സ്വാമി സന്ദീപാനന്ദ ഗിരി നാട് ഏറ്റവും ഒടുവിൽ കൊട്ടാരക്കരയില വനിതാ ഡോക്ടറായ വന്ദനയെ കൊന്ന ആ കേസിൽ അങ്ങയുടെ പ്രതികരണം ഇങ്ങനെയാണ്. ഇതാണ് കൊട്ടാരക്കര വനിതാ ഡോക്ടറായ വന്ദനെ ഒന്ന് പ്ലേ ചെയ്യണം. വന്ദനയെ കൊന്ന ലഹരിക്കടിമയും പതിവ് പോലെ മാനസിക രോഗിയുമായ പ്രതി, നല്ല പത്തരമാറ്റ് എ ക്ലാസ് മിത്രം, ഇൻ ബ്രാക്കറ്റ് പിരിവിട്ട് ഒരു സിനിമ എടുത്താലോ എന്ന് ആലോചിക്കുക, ഹാൻസ് മുതൽ MDMA വരെ എന്നുള്ളതാണ് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ശ്രീ സന്ദീപാനന്ദ ഗിരി, RSSനെതിരെ താങ്കളുടെ ഫേസ്ബുക്കിൽ ചികഞ്ഞാൽ താങ്കളുടെ ബഹുഭൂരിപക്ഷം പോസ്റ്റുകളും RSSനെതിരെയാണ്. എന്തുകൊണ്ടാണ് താങ്കളും RSS തമ്മിൽ ഇത്ര വലിയ ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്? ഞാൻ 10 വർഷം മുൻപത്തെ ദൃശ്യങ്ങൾ താങ്കൾ കണ്ടു, ഏറ്റവും ഒടുവിലത്തെ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റും ഞാൻ കാണിക്കുക. എന്തുകൊണ്ടാണത് സ്വാമി? ഇപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ മറച്ചു വെച്ചാലും സാധാരണഗതിയിൽ നിങ്ങൾ ഇത്തരം വാർത്തകളിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ചെയ്ത ആളുടെ അമ്മാമൻ ഒരു വാടകയ്ക്ക് കൊടുത്ത് വാടക കെട്ടിടത്തിൽ CPM പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്ത് പറയാറുണ്ടല്ലോ. RSS പ്രവർത്തകനാണോ ഇയാൾ? അങ്ങനെയാണ് പറയുന്നത്. പറയുന്ന കേട്ടങ്ങനെ ഇടാൻ പാടുണ്ടോ? നമ്മളത് വ്യക്തമാക്കിയിട്ടില്ലല്ലോ. നമ്മളൊരു ഒരു ഒരു ഇൻഡയറക്റ്റ് സ്വാമി, അങ്ങ് അങ്ങൊരു സ്വാമിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ സ്വാമിയാണ് ഈ പറയുന്ന ഭാഗവതം ഉപദേശിക്കുന്ന ആളാണ്. ആ ഉപദേശിക്കുന്ന ആൾക്ക് ഇനി ഇങ്ങനെ RSS-കാരനാവട്ടെ അല്ലാതാവട്ടെ, കേട്ടറിവിൽ അങ്ങനെ ഒരു അല്ല ഒരു പരിഹാസം ഇടാമോ? ഇല്ല, ആവണക്കെണ്ണ കുടിച്ച പോലെ ഒരാളായിരിക്കണ്ടല്ലോ. നമുക്ക് നർമ്മമാവാം,
അതൊരു ഇതിലൊരു നർമ്മമുണ്ട്. ഇതിൽ ഇത് ഇൻഡയറക്റ്റാണ്. അത് അതേപോലെ തന്നെയാണ് ഡി ആർ ഡി ഒയിൽ ഒരു ശാസ്ത്രജ്ഞൻ അറസ്റ്റിലാവുന്നു. അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് നിർണായക വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന് ആരോപിച്ച് അറസ്റ്റിലായ ഡി ആർ ഡി ഒ ശാസ്ത്രജ്ഞൻ ആർ എസ് എസ് സഹയാത്രികൻ എന്നങ്ങ് എഴുതുകയാണ്. ഇത് വസ്തുതയാണെങ്കിൽ താങ്കൾക്ക് ആർ എസ് എസിനോടുള്ള ഒരു ഒരു വല്ലാത്ത പകയോ വല്ലാത്ത വെറുപ്പോ ഒക്കെ അങ്ങയുടെ ഫേസ്ബുക്ക് പരിധിയാൽ അങ്ങനെയുണ്ട്. എൻ്റെ ചോദ്യം എന്താണ് ആ ഒരു വലിയ ഫ്രിക്ഷൻ്റെ കാരണം? ഇതെന്താന്ന് പറഞ്ഞാൽ ഇവർ നമുക്ക് ഒരുപാട് അവസരങ്ങൾ തരുന്നു. കാരണം ഒരു ഭാഗത്ത് ആർ എസ് എസ് ദേശീയതയെക്കുറിച്ച് അല്ലെങ്കിൽ പാട്രിയോട്ടിസത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങിപ്പോ അങ്ങ് പഴയകാലത്ത് എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു എന്ന് പറഞ്ഞു. എസ് എഫ് ഐക്കാരനായിരുന്നു? അതെ. ഡിവൈഫൈ ഉണ്ടായിരുന്നോ? ഇല്ല, ഡിവൈഫൈയിലില്ല. ഡിവൈഫൈ അന്ന് ഇല്ല. ഇല്ല, എസ് എഫ് ഐയുടെ നക്ഷത്രാങ്കിത ശുഭ്രപതാക പിടിച്ച ആളാണ്. ആ പതാക വിടാനൊരു മടിയുണ്ടോ ഇപ്പോഴും മനസ്സിന്? അല്ല, നമ്മുടെ അങ്ങ് നല്ല ചോദ്യമാണ് ചോദിച്ചത്. വേദാന്തിയാണ് നമ്മൾ. ആ ഒരു വേദാന്തിയെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ഫിലോസഫിയുമായിട്ട് കൂടെ നിൽക്കാൻ സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ്. സന്യാസത്തിലെവിടെയാണ് സ്വാമി കമ്മ്യൂണിസം? കമ്മ്യൂണിസ്റ്റ് എവിടെയാണ് സന്യാസം? സനാതനത്തിൽ എവിടെയാണ് കമ്മ്യൂണിസം? അതെ, അതെങ്ങനെയാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? സന്യാസി എന്ന് പറഞ്ഞാൽ ഉടമസ്ഥതയെ കൈയൊഴിഞ്ഞവനാണ്. കമ്മ്യൂണിസ്റ്റുകാരും അങ്ങനെയാണ്. അപ്പം നിങ്ങൾ വേറെ ആരെങ്കിലുമൊക്കെ പറയും, നമ്മൾ ദാർശനിക തലത്തിലാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരന് സ്വന്തം എന്ന് പറയാൻ ഉടമസ്ഥതാബോധം കൈയൊഴിഞ്ഞവനാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഉടമസ്ഥതാബോധം കൈയൊഴിഞ്ഞവനാണ് സന്യാസി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാവര ജംഗമ ഉടമകളുടെ വസ്തു ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പാർട്ടിയാണ്, ആ വ്യക്തിയല്ലല്ലോ. പാർട്ടിയാണ്, പാർട്ടിയാണ്. അപ്പൊ ആശ്രമത്തിന് വ്യക്തിയല്ല. ഇപ്പൊ ആ ആശ്രമങ്ങൾക്ക് ആവാം സ്വത്ത്, അല്ലല്ല, ആശ്രമത്തിന് സ്വത്ത് വകകളില്ലേ? വ്യക്തിയുടെ അല്ലല്ലോ. പിന്നെ ഗീതയിൽ നല്ല ശുദ്ധ കമ്മ്യൂണിസമുണ്ട്. കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന ഫിലോസഫി ഗീത പറയുന്നുണ്ട്. ഗീത പറയുന്നു, ഈ യഥേഷ്ടമായിട്ടുള്ള ഈ പ്രകൃതി വിഭവങ്ങൾ തുല്യമായി പങ്കുവെക്കാതെ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നവൻ ആരാണ്? അവൻ കള്ളനാണ്. കമ്മ്യൂണിസമാണത്. നല്ല വരുമാനമുണ്ടോ ആശ്രമത്തിൽ? അങ്ങനെ വരുമാനമൊന്നുമില്ല. എങ്കിലും ഹോം സ്റ്റേ എന്നുള്ള നിലയ്ക്ക് വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പൈസ ഉണ്ട്, നല്ല റെന്റ് ഉണ്ട് അതിന്. അപ്പം സ്വാഭാവികം നല്ല വരുമാനം വരേണ്ടതാണ്. നിങ്ങളൊരു വിവരാവകാശം വെച്ചിട്ട് എത്ര ഒരു വർഷം എത്ര കിട്ടിയിട്ടുണ്ട് എന്നൊന്ന് ആലോചിച്ച് ചോദിച്ചാൽ മതി. നമ്മൾ തന്നെ തരാം. ഒരു മാക്സിമം ഒരു വർഷം ഒരു 5000 രൂപ, 10000 രൂപ, 10000 എത്തുന്നു. ഒരു വർഷമോ? അത്രയേ ഉള്ളൂ. അത്ര ആളെ വരുന്നുള്ളൂ? അതേയുള്ളൂ. അത് നമ്മൾ അങ്ങനെയേ എടുക്കാറുള്ളൂ. നമ്മുടെ ഈ ഡൊമസ്റ്റിക്കായിട്ടുള്ള ആളുകളെ, അത് നമുക്ക് പരിചയമുള്ള നല്ല ബോധ്യമുള്ള ആളുകളെ മാത്രമേ താമസിപ്പിക്കാറുള്ളൂ. കാരണം നമ്മൾ ഒറ്റയ്ക്ക് അവിടെ കഴിയുന്നത്. പിന്നെയുള്ളത് ഫോറിനേഴ്സാണ്. അവരൊരു റൂമിൽ വന്ന് താമസിച്ച് അവർ പോകുന്ന സമയത്ത് ആ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മാറ്റി അത് കൃത്യമായിട്ട് ചുരുട്ടി വെച്ച് ബാക്കിയെല്ലാം നല്ല നീറ്റാക്കിയിട്ടാണ് അവരവ് പോവുക. എവിടെ സി പി എം വിമർശിക്കപ്പെടുന്നു അങ്ങ് അവിടെ കൃത്യമായി പ്രതിരോധമായി വരുന്നുണ്ട്. അല്ല, അവിടെ ധർമ്മത്തിന്റെ പക്ഷത്ത് അല്ല, അങ്ങയുടെ ഫേസ്ബുക്കിൽ എന്താണ് ഇപ്പോൾ നാം ഈ സി പി എം അതിൻ്റെ സൈബർ കടന്നലുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിൽ അവരെ വെല്ലുന്ന രീതിയിൽ അങ്ങയുടെ ഫേസ്ബുക്കിൽ പ്രതിരോധം കൊണ്ട് നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ അതും ധർമ്മത്തിനൊപ്പം നിൽക്കുക എന്ന ബോധ്യമാണോ അതോ പഴയ എസ് എഫ് ഐ പിടിപെടാനുള്ള മടിയാണോ? നമുക്ക് ഒരു നമ്മുടെ രാഷ്ട്രീയ അവബോധം, രാഷ്ട്രീയ ബോധം, രാഷ്ട്രീയ ബോധ്യം, അത് നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ല. സന്ദീപാനന്ദഗിരി അതിനെ ഹൈഡ് ചെയ്തിട്ടില്ല. അത് ഇടതുപക്ഷത്തോടൊപ്പം ഇടതുപക്ഷത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരു സന്യാസിയാണ്. അതിൽ തർക്കമൊന്നുമില്ല. അത് നമ്മൾ ഒരിക്കലും ഹൈഡ് ചെയ്തുകൊണ്ടല്ല ഇത് ചെയ്യുന്നത്. ഏതെങ്കിലും കാലത്ത് ആർ എസ് എസിനോട് ആഭിമുഖ്യം ഉണ്ടായിട്ടുണ്ടോ? ആർ എസ് എസിനോട് അത്തരത്തിൽ ആഭിമുഖ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ നല്ല ബന്ധമായിരുന്നു ആർ എസ് എസുമായി. നല്ല ബന്ധം അതിപ്പോഴുണ്ട്. ഇപ്പോഴും നല്ല ഒരുപാട് ആളുകൾ നമ്മളുമായിട്ട്, ആരും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തല്ലണം എന്നുള്ള മട്ടിലൊന്നും അല്ല, എല്ലാവരും അതെ. അതുകൊണ്ടാ ലുലു മാളിൽ പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ സുരേന്ദ്രനായിട്ട് ഒരു സെൽഫി എടുത്തത് അത് സത്യസന്ധമായിട്ട് എടുത്തതാ. സുരേന്ദ്രനുമായി നല്ല സൗഹൃദമാണോ? ഒരിക്കലേ നേരിട്ട് കണ്ടിട്ടുള്ളൂ, അന്നൊരു സെൽഫി എടുത്തതാ. ഇപ്പൊ സന്ദീപ് വാര്യർ, ഞങ്ങൾ നല്ല സൗഹൃദമാ, ഞങ്ങൾ നന്നായി സംസാരിക്കാറുണ്ട്. എം ടി രമേശ്, സി കെ പി, മറ്റേ നമ്മുടെ രാജേട്ടൻ, കുമ്മനും. അവരെന്താ വിളിക്കുക? സ്വാമി സന്ദീപാനന്ദഗിരി എന്ന് തന്നെ വിളിക്കുമോ? അയ്യോ, പിന്നെ ഷിബു എന്ന് വിളിക്കില്ല. ഷിബു എന്നൊക്കെ ഈ താഴെയുള്ളവർ. അത് തിരുവനന്തപുരത്തെ ഒരു ബി ജെ പിയുടെ ഒരു നേതാവുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അച്ഛന്റെ പേര് ഷിബു എന്നാ. ഇദ്ദേഹത്തിന് ഈ അച്ഛനുമായിട്ട് വലിയ ഉടക്കാണ്. നമ്മളോട് വേറൊരു ആളാണിത് പറഞ്ഞെന്ന് അദ്ദേഹമാണ് നമ്മളിത് വിളിച്ചത്. നമ്മുടെ ശരിക്കുള്ള പേര് അതല്ല. ഇനി ഈ ഷിബു എന്ന് പറഞ്ഞ പേരൊരു മോശപ്പെട്ട പേരായിട്ട് നമ്മൾ കാണുന്നുമില്ല. അച്ഛനും അമ്മയും നമുക്കിട്ട പേര് തുളസീദാസ് എന്നാണ്.
പല ഓൺലൈൻ മാധ്യമങ്ങളും വളരെ അങ്ങേയറ്റം നമുക്കിവിടെ വായിക്കാൻ കഴിയാത്ത രീതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള വളരെ മോശപ്പെട്ട ഈ മൂന്ന് ദിവസം മുൻപ് പോലും ഇറങ്ങിയ ഒന്ന് ഞാൻ കാണുകയുണ്ടായി. അത് നരേന്ദ്രമോദി വിമർശനത്തിൻ്റെ പേരിലായിരുന്നു, അതിൻ്റെ തുടർച്ചയിലായിരുന്നു അത്. താങ്കൾക്കതിൽ ഒരു മാനനഷ്ടമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ മനസ്സിന് വിഷമമെങ്കിലും തോന്നുന്നുണ്ടോ? അതിൽ തരിമ്പ് പോലും സത്യമില്ല എന്ന് ഉറപ്പുണ്ടോ? അതിൽ പറയുന്നത് താങ്കൾ ഏതോ മസാജ് സെൻ്ററിൽ പോയ കഥയും ആരാണ്ട് ചോദിച്ച കഥയും ഒക്കെ വളരെ ആധികാരികമെന്നോണം പറയുകയാണ്, സത്യമാണോ അത്? ഇതൊക്കെ ആരാണ് പറയുന്നത്? ഇപ്പം നേരിട്ട് പങ്കെടുത്ത ഒരാളാണ് പറയുന്നത് ഞാൻ എൻ്റെ അടുത്ത് ഇയാൾ വന്നു എന്നൊരാൾ പറയുകയാണെങ്കിൽ ഗൗരവമുള്ള വിഷയമാണ്. ഞാൻ അന്ന് ഇയാളുടെ കൂടെ ഒരു സെൽഫി എടുത്തു, അല്ലെങ്കിൽ ഇയാൾ ഇന്ന രീതിയിൽ അവിടെ ഒരു അലമ്പ് ഉണ്ടാക്കി. ഒന്ന് പറയുന്ന സ്ഥലവും എല്ലാം അബദ്ധങ്ങളാണ്. ഈ കൈലാസത്തിൽ പോകുമ്പോൾ എന്തിനാണ് താജ്മഹലിലേക്ക് പോകുന്നത് നമുക്കറിയില്ല. ഈ സ്ഥലബോധമെങ്കിലും ഈ ഇത് ഉണ്ടാക്കുന്നവർക്ക് വേണ്ടേ? അതെവിടെയാണത്? കൈലാസം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഞങ്ങളുടെ കൂടെ ആളുകൾ കൈലാസം പോകുന്നത് ഡൽഹി ടു കാഠ്മണ്ഡുവാണ്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് നേരെ അടുത്ത ഫ്ലൈറ്റ് കയറുന്നു, കാഠ്മണ്ഡുവിലേക്ക് പോകണു. ഇപ്പം നമ്മളെ ഈ ഇപ്പം പണ്ട് ശോഭാ സുരേന്ദ്രൻ ആശ്രമം കത്തിയ സമയത്ത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വരുന്നുണ്ട്, ഇയാളെ ഗോവ ബീച്ചിൽ ഇങ്ങനെ കുടിച്ച് മതോന്മത്തനായിട്ട് ഇടതും വലതും രണ്ട് സ്ത്രീകളും മദാമമാർ കിടക്കുന്നതിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു അതൊന്ന് പുറത്ത് വിടണമെന്ന്. ഉത്തരവാദിത്തപ്പെട്ട ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊരു ചർച്ചയിൽ ഒരു ബി ജെ പി കാരൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അത് ശരിയാണ്, സംഗതി ശരിയാണ്. ഒന്ന് ശോഭ ചേച്ചി ആയിരുന്നു നമുക്ക് ഒഴിച്ചു തന്നുകൊണ്ടിരുന്നത്, പിന്നെ നമ്മളിങ്ങനെ ഒറ്റ കൊടുക്കാൻ പാടില്ല എന്ന് നമ്മൾ അതിന് തിരിച്ച് മറുപടി പറഞ്ഞു. എന്ന രീതിയിൽ തന്നെയാണ് ആകെ നമ്മൾ പറഞ്ഞത്. അതെ, അപ്പോൾ കാരണം ഇത്രയൊക്കെ പറയുമ്പം അവർ പറഞ്ഞതുകൊണ്ട് അവർ ഉത്തരവാദിത്തമുള്ള ആളായി. സ്വാമി സന്ദീപാനന്ദ ഗിരി ഈ പറയുന്ന ഓൺലൈൻ മാധ്യമത്തിലെ ആൾ പറയുന്നുണ്ടായിരുന്നു കേസ് കൊടുക്കാൻ, ഏതോ അല്ല ഏതോ കേസ് കൊടുക്കാൻ പറഞ്ഞു, അതോടൊപ്പം ഏതോ പെൺകുട്ടി താങ്കൾ ചെയ്ത ഏതോ ക്രൂരകൃത്യത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. വെല്ലുവിളിക്കുന്നുണ്ടോ താങ്കൾ പുറത്തുവിടാൻ? ആഷ്മി ഒരു മാധ്യമ പ്രവർത്തകനാണല്ലോ. ഒരു പെൺകുട്ടി ആഷ്മിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആഷ്മി കൊടുക്കുന്ന ഉപദേശം എന്തായിരിക്കും? പരാതി കൊടുക്കുക, കേസ് കൊടുക്കുന്നതന്നെ പറയും. എന്തുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യാത്ത? ആ പെൺകുട്ടിക്ക് സമീപിക്കാമല്ലോ. അപ്പൊ സാറിനോട് ചോദിക്കൂ, ഒരു പെൺകുട്ടിക്ക് ആരെയൊക്കെ സമീപിക്കാം? വകുപ്പുണ്ട്. ഇതിനൊക്കെ അല്ലേ നമ്മൾ സമാധാനം പറയണ്ടു? താങ്കൾക്ക് ഒരു മാനനഷ്ട കേസ് കൊടുക്കേണ്ടതില്ല എന്നതാണ് തീരുമാനം. അതെ, നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കുന്നത് തുല്യനിന്ദ സ്തുതിർ മൗനീന, മാനാവമാനങ്ങളെ ജയിക്കണം എന്നാണ്. ആ പഠി നമ്മളൊരു മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ ഒരാൾ നമ്മളോട് ചോദിച്ചാൽ, സ്വാമി ഈ മാനാവമാനങ്ങളെ ജയിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ട് സ്വാമി മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമ്പോൾ അപ്പൊ സ്വാമിക്ക് മാനം ഉണ്ട് ഇല്ലേ? സ്വാമിയുടെ മാനം നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ? ഈ ചിദാനന്ദപുരി എന്ന് പറയുന്ന കുളത്തൂർ അദ്വൈതാശ്രമത്തിന്റെ സംഘപരിവാറിന്റെ സ്വാമി നമുക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? 1.5 കോടി എന്തോ ആണ് കേസിന്റെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ട്. പക്ഷെ ഒന്നാം പ്രതി നമ്മളല്ലാത്തത് കൊണ്ട് നമുക്കൊരു സമാധാനമുണ്ട്. ഒന്നാം പ്രതി മമ്മൂട്ടിയാണ്, രണ്ടാം പ്രതി ബ്രിട്ടാസാണ്, മൂന്നാം പ്രതി പി വി കുട്ടനാണ്, നാലാം പ്രതി വേറെ ക്യാമറമാനാണ്, അഞ്ചാം പ്രതിയാണ് നമ്മൾ. കാരണം ചിദാനന്ദപുരി സ്വാമി പറയുന്ന കളവുകൾ, വസ്തുതാവിരുദ്ധമായ കാര്യത്തെ ജനങ്ങളോട് ഇത് ചരിത്ര അപനിർമ്മാണമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മാനം പോയി എന്നാണ് പറയുന്നത്. കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. താങ്കൾക്ക് ആശ്രിതരുണ്ടോ, അല്ലെങ്കിൽ താങ്കൾക്ക് ശിഷ്യന്മാരുണ്ടോ? താങ്കളുടെ ആശ്രമ വ്യവസ്ഥയുടെ പിന്തുടർച്ച എങ്ങനെയാണ്, ആ രീതി എങ്ങനെയാണ്? നമ്മളെ ഒരു ശിഷ്യനാണ്, നമ്മളിങ്ങനെ പഠിപ്പിച്ചു പോകണം. ഒരു ടീച്ചർ ഭഗവത്ഗീത ഒരു 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 അധ്യാപകനാണ്, പഠിക്കുന്നു പഠിപ്പിക്കുന്നു. താങ്കൾ ദീക്ഷ കൊടുക്കില്ല ആർക്കും? ഇല്ല. എത്രയോ പേര് സമീപിച്ചിട്ടുണ്ട്. ശിഷ്യന്മാർ വേണ്ട, ഏയ് അതൊക്കെ വലിയ പൊല്ലാപ്പാണ്. ആർഷഭാരത സംസ്കാരമാണ് സന്യാസത്തിന്റെ അടിത്തറ അല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് തന്നെയാണ് അടിത്തറയെന്ന് ആർ എസ് എസ് പറയുന്നത്. അപ്പൊ ഏത് ആർഷഭാരത സംസ്കാരമാണ് യഥാർത്ഥ ആർഷഭാരത? ഇപ്പൊ താങ്കളും ആർ എസ് എസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയും പകലും പോലെയാണ്. ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ, പകയുടെ, വിഭജനത്തിന്റെ അതാണ്. അതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതല്ല ശരിയായ ആർഷഭാരത സംസ്കാരം. അത് നല്ല ബോധ്യമുണ്ട്. അതാണ് ഈ സംഘർഷത്തിന്റെ കാരണവും. അതാണ് താങ്കളൊരു എന്താണ് പഴയ എസ് എഫ് ഐ സ്വാമി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സ്വാമി, 10 വർഷം ഭരണം ഉറപ്പായ ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്ന് ഇപ്പോൾ താങ്കളുടെ ആശ്രമം ഔഷധി ഏറ്റെടുക്കുന്നു എന്ന തരത്തിൽ ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ആ ഭരണത്തോട് ചേർന്ന് അങ്ങയുടെ സാമ്രാജ്യം വികസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു ആഗ്രഹി അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന അധികാര മോഹി എന്നൊക്കെ ആരോപിച്ചാൽ എന്തായിരിക്കും മറുപടി? നമ്മുടെ ആഗ്രഹം എന്താന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു സ്ഥാപനമായി മാറണം. ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഒരു സ്ഥലത്തും ഇല്ലാത്ത നമുക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരേ ആശ്രമത്തിലും ഇല്ലാത്ത കളക്ഷൻ ഉണ്ട്. അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വേദമാണ്, 4 വേദങ്ങൾ ഒരുമിച്ചിട്ടുള്ള. പലരും ഹിന്ദുക്കളെന്ന് പറയുന്ന ഈ പറയുന്നവർ കണ്ടിട്ടുണ്ടാവില്ല, ഈ സാധനം കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ
അത് അത് കേരളത്തിലെ ആശ്രമങ്ങളിൽ ഇല്ലാത്തതാണ്. ഈ നാല് കുണ്ടമൺകടവ് എന്ന് പറയുന്ന സ്ഥലം ഒരു സെന്റർ ആയിട്ടുള്ള സ്ഥലമല്ല, ആണോ? സിറ്റിയുടെ നടുക്കല്ല, പക്ഷേ സിറ്റി ഔഷധിക്ക് ഒരു കേന്ദ്രം കണ്ടെത്തണമെങ്കിൽ മറ്റൊരിടത്ത് കണ്ടെത്താൻ കഴിയില്ലേ? ഇത് ഔഷധിക്ക് പറ്റിയ സ്ഥലം ഒരു, അതെ, അതൊരു അതിൻ്റെ സ്ട്രക്ചറും അത് നിർമ്മിച്ചിട്ടുള്ളതും അത് അതിൻ്റെ ഒരു ശാന്തതയും എല്ലാം അതിന് പറ്റിയ ഒരു സ്ഥലമാണ്. താങ്കളുടെ ആശ്രമം ഒരുക്കുന്ന ആ സ്ഥലം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ പറഞ്ഞ ആർഎസ്എസിനൊക്കെ അത്യാവശ്യം സ്വാധീനമുള്ള ഒരു മേഖലയാണല്ലേ. അപ്പോൾ ഒരു തവണ കത്തിച്ചു, ഇനി വയ്യാന്ന് പേടിച്ചു പോവാണോ? ഔഷധിക്ക് കൊടുത്ത് അങ്ങനെയല്ല ഹാഷ്മി, നമ്മൾ ഒറ്റയ്ക്ക് അവിടെ താമസിക്കുന്നത്, ചുറ്റു വരാണ്. അവർക്ക് വേണമെങ്കിൽ വന്ന് എന്തെങ്കിലും ചെയ്ത് പോവാം, വരട്ടെ, ചെയ്യട്ടെ, പോട്ടെ, ഭയക്കുന്ന കാര്യമൊന്നുമില്ല. കാരണം ഗീത വിദ്യാർത്ഥി, ഗീത അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക്, ഗീതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ, ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് അപരിഹാര്യർത്തെ നത്വം ശോചിതും അർഹസി. ഹേ അർജുന, ജാതസ്യ ഹി ധ്രുവോ മൃത്യു, ജനിച്ചവന് മരണം നിശ്ചയം, മരിച്ചവന് ജനനവും നിശ്ചയം. പരിഹരിക്കാൻ പറ്റാത്ത ഈ വിഷയത്തിൽ നീ ദുഃഖിക്കുന്നതിന് ഒരു അവകാശമില്ല. ഇത് നല്ല ബോധ്യമുള്ള ഒരാളാണ്. ചോദ്യങ്ങൾ തീരുന്നില്ല, വാദങ്ങളും തീരുന്നില്ല, സംവാദം തുടങ്ങുന്നു. സ്വാമി സന്ദീപാനന്ദ ഗിരിയുടെ ആശയങ്ങളോട് വിയോജിപ്പുള്ള രാഷ്ട്രീയ നിരീക്ഷകൻ എഴുത്തുകാരൻ ശിഷാബ് പ്രസാദ്, വെൽക്കം ശിഷാബ് പ്രസാദ്. സന്ദീപാനന്ദ ഗിരിയോട് ചോദ്യം ചോദിക്കാൻ മുൻപ്, സന്ദീപാനന്ദ ഗിരിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന മറ്റൊരു സന്യാസിയുടെ വാക്കുകൾ വളരെ പെട്ടെന്ന് ഞാൻ ഇന്ന് കേൾപ്പിക്കട്ടെ. സ്വാമി സന്ദീപാനന്ദ ഗിരി 108 ദിവസം ഗീത 3 സ്ഥലത്ത് നടത്തിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ പോലെ തന്നെ ഗീത പ്രചാരണം നടത്തിയിട്ടുണ്ട്. വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ മറ്റുള്ളവർക്ക് ബുദ്ധിഭ്രമമില്ലാത്ത രീതിയിൽ ഉദാഹരണങ്ങളുടെ മേലെ ഉദാഹരണങ്ങളുമായിട്ട് നടത്തിയിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹത്തെ കളർന്ന് വിളിച്ചത് ആരാണെന്ന് അറിയാം? ആദ്യം വിളിച്ചത് ഇവിടുത്തെ സംഘപരിവാറുകാരാണ്. കാരണം എന്താ? അവരുടെ കീറക്കോണവും തലയിൽ കെട്ടിയിട്ടല്ല സ്വാമി സന്ദീപാനന്ദ ഗിരി ഗീത നടത്തിയത്. ശിഷാബ് പ്രസാദ് ആർഎസ്എസിനെ നിരന്തരം ചോദ്യം ചെയ്യുന്നു, അതാണോ യഥാർത്ഥത്തിൽ ആർഎസ്എസിന് സ്വാമി സന്ദീപാനന്ദ ഗിരിയോടുള്ള പരിഭവം, വെറുപ്പ്? ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ആർഎസ്എസിനെ റെപ്രസെൻ്റ് ചെയ്തല്ല, പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഞാൻ പറയാം. ഇവിടെ ഈ കഴിഞ്ഞ 100 വർഷത്തെ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഏറ്റവും അധികം വിമർശിക്കപ്പെടുകയും ഏറ്റവും അധികം ആക്രമിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് ആർഎസ്എസ്. സംഘപരിവാർ ഹാൻഡിലിൽ നിന്നാണ് പി കെ ഷിബു. സ്വാമി സന്ദീപാനന്ദ ഗിരി ആ ഹാൻഡിലുകൾ പറയാൻ ഇനി ബാക്കിയില്ല. അദ്ദേഹത്തിന് എല്ലാവിധ സ്വഭാവ ദൂഷ്യാരോപണങ്ങളും ഉന്നയിക്കുന്നു. ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ കുറിച്ച് എത്രത്തോളം അധമത്തം ആരോപിക്കാമോ അത് മൊത്തം ആ ഹാൻഡിലുകൾ സ്വാമി സന്ദീപാനന്ദ ഗിരിക്ക് നേരെ ആരോപിക്കുന്നുണ്ട്. എന്തുകൊണ്ടാകാം അത്? അതായത് ഇദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിലെ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ, ഒരു സന്യാസി എന്നത് പോട്ടെ, ഞാൻ അതിനെ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ ആധ്യാത്മികതയെപ്പറ്റി ആഴത്തിൽ അറിവുള്ള വ്യക്തിയൊന്നുമല്ല. ഒരു മനുഷ്യൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണ് ഈ സർവസംഘ പരിത്യാഗിയും ആധ്യാത്മികതയുടെ മറുകര കണ്ടവനും ഒക്കെ എന്ന് അവകാശപ്പെടുന്ന, ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമെന്നൊക്കെ അവകാശപ്പെടുന്ന ഈ മനുഷ്യൻ ചെയ്യുന്നത്. കാഷായമിട്ട സ്വാമിയാണ്. അതെ, കാഷായമിട്ടുകൊണ്ട് സ്വാമി. ഇപ്പൊ ഞാൻ കാഷായം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ സ്വാമിയാവും. ദീക്ഷ കിട്ടിയ സ്വാമിയാണ്. അതായത് ഒരു കാര്യമുണ്ട്, കാഷായ വസ്ത്രം വിവേകാനന്ദൻ ധരിക്കുമ്പോൾ അത് പവിത്രമായൊരു വസ്ത്രമാണ്. അതൊരു പവിത്രമാണത്. സന്ദീപാനന്ദ ഗിരിയെ പോലുള്ളവർ ധരിക്കുമ്പോൾ അത് വെറുമൊരു തുണി മാത്രമാണ്. അതുകൊണ്ട് കാഷ ഈ നിറത്തിലുള്ള ഒരു വസ്ത്രം ഇട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ സന്യാസിയായിട്ട് അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല. അല്ല, അങ്ങനല്ല. ഈ സ്വാമി സന്ദീപാനന്ദ ഗിരിക്ക് ദീക്ഷ കിട്ടിയിട്ടില്ല, അങ്ങനെ ഗിരി എന്ന് ഉപയോഗിക്കാനുള്ള ഒരു അവകാശവും ഇല്ല. ഗിരി എവിടുന്ന് കിട്ടി? കള്ളസന്യാസിയാണ് നിങ്ങൾ പറയുന്നത്? ആ സ്വാമി പറയുന്നു എവിടുന്ന് ദീക്ഷ കിട്ടിയെന്ന്, അതിനോട് മറുപടി കൊടുക്കും. അവിടെയാണ് പ്രശ്നം. എന്താ വെച്ചാലേ, ഇപ്പൊ ഒരു കാര്യമുണ്ട്, അഡ്വക്കേറ്റ് സോ ആൻഡ് സോ എന്ന് പറഞ്ഞ് ഇല്ലാത്തൊരു ഡിഗ്രി വെച്ച് അങ്ങനെ ഒരാൾ ചെയ്താൽ ഇവിടെ നിയമപരമായി അതിന് നടപടിയെടുക്കാം. ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്താൽ അതിന് നടപടിയെടുക്കാം. പക്ഷേ എനിക്ക് ദീക്ഷ കിട്ടിയിട്ടുണ്ട്, ഞാൻ ദാ ഇന്ന് മുതൽ സന്യാസിയാണ് എന്ന് പറഞ്ഞൊരാൾ പ്രഖ്യാപിച്ചാൽ അതിനെതിരെ നമുക്ക് പറയാനേ പറ്റുള്ളൂ. നമുക്ക് നിയമം, അതിന് നിയമമില്ല സർ. ഈ മനുഷ്യൻ ദീക്ഷ എടുത്തിട്ടുണ്ട് എന്ന് ഈ മനുഷ്യൻ പറയുന്നതിനേക്കാൾ വിശ്വാസ്യത എനിക്ക് തോന്നുന്ന വ്യക്തികൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യൻ എടുത്തിട്ടില്ല. ആരൊക്കെയാണത്? ഞാൻ ഇവിടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലല്ല, അത് പറയാൻ പാടില്ല. കാര്യം പറഞ്ഞാൽ അങ്ങനെയല്ല. ഞാൻ ഒരു സ്വാമിയുടെ ദീക്ഷ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന എന്റിറ്റി ചോദ്യം ചെയ്യലാണ്. അല്ല, അതെനിക്ക് പറയാൻ പറ്റില്ല. അത് അത് ചില കാര്യം, അത് നമ്മൾ ഓരോ കമ്മിറ്റ്മെന്റിന്റെ പ്രശ്നമാണത്. അതായത്
ഈ മനുഷ്യൻ ദീക്ഷ എടുത്ത് സ്വാമിജി സ്വാമിയാണ് എന്ന് ഹാഷ്മിക്ക് വിശ്വസിക്കാനുള്ള അതേ അവകാശ സ്വാതന്ത്ര്യം ഈ മനുഷ്യൻ ദീക്ഷ എടുത്തിട്ടില്ല, സന്യാസിയല്ല എന്ന് വിശ്വസിക്കാൻ എനിക്കും എന്നെ പോലെ ചിന്തിക്കുന്നവർക്ക് ഇവിടെ ഉണ്ട്. ഉണ്ട്. അല്ല, അത് സംഘപരിവാർ അങ്ങനെ പറയുന്നതിൽ നമുക്ക് അത്ഭുതമില്ല. 2000 നോട്ടിൽ ചിപ്പ് ഉണ്ട് എന്ന് ഇവരിപ്പോഴും വിശ്വസിക്കുന്നവരാണ്. നമ്മൾ സന്യാസം സ്വീകരിച്ചത് 2010 മഹാകുംഭമേള സമയത്ത് കാശികാനന്ദഗിരി സ്വാമിയിൽ നിന്ന് വിദ്യാമണ്ണുള്ള സന്യാസമാണ്. വിദ്യാമണ്ണം, അത് കുറച്ച് കഠിനമായിട്ടുള്ളതാണത്. ഇത് നമ്മുടെ സന്യാസത്തെക്കുറിച്ച്, മാതൃഭൂമി സന്യാസം എടുത്തതിനെക്കുറിച്ച് കാശികാനന്ദഗിരി സ്വാമിയുടെയും നമ്മുടെയും കൂടെ സന്യാസം സ്വീകരിച്ച തലമുണ്ടനം ചെയ്ത ഫോട്ടോ മാതൃഭൂമിയും മനോരമയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങേക്ക് വാട്സപ്പ് ചെയ്ത് തരാം. നിങ്ങൾ എന്താണ് ചിന്മയാമിഷനിൽ നിന്ന് പണം അടിച്ചു മാറ്റി പുറത്താക്കി, എന്താ ആരോപണങ്ങൾ ഇയാൾക്കെതിരെ ഉന്നയിച്ചതാണ് നിങ്ങൾ? ഇത് ഞാൻ പറയുന്നതൊന്നുമല്ല, ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യങ്ങളാണത്. ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ. അതായത് ഈ പറഞ്ഞ പോലെ ദീക്ഷയെടുത്ത ത്യാഗിയായ പരിത്യാഗിയായ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അതായ ഇതായ മറ്റേതായ മറിച്ചതായ ഒക്കെയുള്ള മനുഷ്യൻ, മറ്റേതായ മറിച്ചതായ ഒക്കെ അല്ലെന്ന് പറയാൻ അങ്ങയുടെ പക്കൽ ഒരു തെളിവുമില്ല. സ്വാമി സന്ദീപാനന്ദഗിരിയുടെ പക്കൽ ഉണ്ട് താനും. ഷാവു പ്രസാദ്, ഞാൻ പറയാം. അപ്പൊ അതല്ല, അപ്പൊ അപ്പൊ വിയോജിപ്പിന് കാരണങ്ങൾ വേറെയാണ്. കാരണം അത് വെളിപ്പെടുത്തു. ഞാൻ പറയാം, ഈ പുള്ളി സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ അവിടെ മുഖ്യപ്രഭാഷകനായി വന്ന് ക്ഷേത്രങ്ങളെ കേരള ഭരണ സർക്കാർ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള 2nd സ്വാതന്ത്ര്യ സമരം ആരംഭിക്കേണ്ട സമയമായി എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ്. ഞാൻ കാണിച്ചു തരാം ആ വാർത്ത. ഞാൻ കാണിച്ചു തരാം വാർത്തയൊക്കെ ഉണ്ടോ? അങ്ങനെ ആഹ്വാനം ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല. കാരണം ഇതാണ്, ഇതാണ് പച്ചക്കള്ളം പറയുകയാണ്. ചെറുകോൽപ്പുഴ പോകാറുണ്ടോ? ചെറുകോൽപ്പുഴ ഒരിക്കൽ, ചെറുകോൽപ്പുഴ ഹിന്ദുമത 99th ഹിന്ദുമത മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് നമ്മളാണ്. കാശികാനന്ദഗിരി സ്വാമിജി ഒരു വർഷം ഉണ്ടായിരുന്നു. നമ്മൾ കാശികാനന്ദഗിരി സ്വാമി, അതുപോലെ ഹരിദ്വാറിലെ കുറേ സന്യാസി ശ്രേഷ്ഠന്മാർ ഇവരൊക്കെ ഉണ്ടായിരുന്നു. അല്ല, അത് പത്രത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു അത് നമ്മളല്ല പറഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ തങ്ങളുടെ പേരിൽ വാർത്തയെ വന്നിട്ടുണ്ട് പത്രത്തിലിപ്പോൾ. ചിലതൊക്കെ അങ്ങനെ ഒരു ഒരു കാച്ചിങ് ആക്കാൻ വേണ്ടിയിട്ട് വരുമല്ലോ. ക്ഷേത്രങ്ങൾ സ്വതന്ത്രമാക്കാൻ സമരം വേണം, സ്വാമി സന്ദീപ് ചൈതന്യ. ക്ഷേത്രങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പോലുള്ള സമരം നടത്തണമെന്ന് സ്കൂൾ ഓഫ് ഭഗവത്ഗീത ഡയറക്ടർ സ്വാമി സന്ദീപ് ചൈതന്യ പറഞ്ഞു. 95th അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്വാമി. ക്ഷേത്രങ്ങളാണ് എല്ലാത്തിൻ്റെയും ആധാരം. ക്ഷേത്രങ്ങളുമായി ബന്ധമില്ലാത്തവർ ക്ഷേത്രഭരണം കയ്യേറിയപ്പോൾ തന്നെ അതിൻ്റെ നാശവും തുടങ്ങി. ക്ഷേത്രവുമായി ബന്ധമുള്ള സമൂഹത്തെ തന്നെ ക്ഷേത്രഭരണം ഏൽപ്പിക്കുകയാണ് വേണ്ടത്. എല്ലാ ആരാധനാലയങ്ങളും അതത് മതസ്ഥർക്ക് വിട്ടുകൊടുക്കണം. ഇപ്പോൾ ആശ്രമവും മഠവുമെല്ലാം ഗവൺമെൻറ് ഏറ്റെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് അനുവദിക്കരുതെന്ന് സ്വാമി പറഞ്ഞു. ഏത് പത്രമാണ്? എൻ്റെ അതെ, ആ ഹിന്ദുമത പരിഷത്തിൽ കുമ്മനം രാജശേഖരനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയും കാര്യങ്കളും എല്ലാം ഉണ്ട്. 15th എൻ്റെ എനിക്ക് കിട്ടിയ ഒരു ഇത് ഇങ്ങനെ ഈ മനുഷ്യൻ പറഞ്ഞിട്ടില്ല, എനിക്കൊന്നും അറിയയില്ല എന്ന് പറഞ്ഞാൽ ഇത് പച്ചക്കള്ളമാണ്. സോഷ്യൽ മീഡിയയുടെ കാലമല്ല 15th ഹിന്ദു. അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ട്, CPM നേതാവ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ കുമ്മനത്തെ കൂടെ ഒന്ന് മാത്രമൊന്നും പറയരുത്. നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിൽ അവിടെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. ആ വിമർശനം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ ക്ഷേത്രങ്ങളിൽ, ഉദാഹരണം ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിൽ പോലും അവിടെ ഭക്തജനങ്ങൾ പോകുന്ന സമയത്ത് അവർക്കൊരു ഗ്ലാസ് ദാഹിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ ദേവസ്വം വക നൽകുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും. പിന്നെ മറ്റേ എന്താ പറയുക, പ്രസാദ ഊട്ട് എന്നൊക്കെ പറയുന്ന കാര്യം അവിടെ നടക്കുന്നുണ്ട്. അത് വേറെ, ആ സമയത്ത് പോയി ഇതാക്കിയ. അതുകൊണ്ട് നിങ്ങൾ ഈ ഇത്തരം കാര്യങ്ങൾക്ക് ചെയ്യുന്ന ചില സംഘടനകളുണ്ട്, ഭക്തർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, ഇപ്പോൾ ഇത്തരം ആവശ്യങ്ങൾ. അതുകൊണ്ട് ഈ ഭണ്ഡാരത്തിൽ കാശിടുന്നതിന് പകരം നിങ്ങൾ അത് ചെയ്യണം എന്ന് പറഞ്ഞു. അതിനവിടെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. മറ്റേത് നമ്മൾ പണ്ട് മുതലേ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരാളല്ല. വിഷുക്കൈ നീട്ടം തരാൻ എല്ലാവർക്കും ഒരു QR കോഡ് അദ്ദേഹം സപ്ലൈ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്ക് വഴി. അതെന്താ ഒരു QR കോഡ്? എനിക്ക് എല്ലാവരും വിഷുക്കൈ, ഞാൻ ആദ്യം വിചാരിച്ചത് തമാശയായിരിക്കും, ഇങ്ങനൊക്കെ നമ്മൾ ട്രോളൊക്കെ ഇഷ്ടംപോലെ കാണാറുണ്ടല്ലോ. സ്കാൻ ചെയ്ത് നോക്കിയപ്പോ ഇത് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടാണ്. അതെന്ന് 38,112 രൂപ കിട്ടി.
അതായത് സർവസംഘ പരിത്യാഗിയും ആധ്യാത്മികതയുടെ മറുകര കണ്ട ത്യാഗത്തിന്റെ മൂർത്തിമദ്ഭാവമായ ആ മനുഷ്യന് എനിക്ക് എല്ലാവരും തരുവോട് വയ്യ. ഒരു കാര്യമുണ്ട് കേട്ടോ, ഇനി മറ്റൊരു കാര്യം ഉണ്ട്, അല്ല അതൊക്കെ പോട്ടെ, ഇലക്ട്രിക് ബില്ല് കൊടുക്കണ്ടേ ഹാഷ്മി. ഈ ക്യൂ ആർ കോഡ് എന്ന് പറഞ്ഞ യു പി ഐ ഏർപ്പാട് തുടങ്ങിയത് ഇപ്പം അദ്ദേഹം പറഞ്ഞ നരേന്ദ്രമോദിക്ക് ഇന്ത്യ ഭരിക്കാൻ യോഗ്യതയില്ല, ആ സർക്കാരിന്റെ കാലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത യു പി ഐ വഴി എനിക്ക് വിഷുക്കൈ നീട്ടം തരൂ എന്നാണ് ഇദ്ദേഹം. ഈ 2000 ഇന്ത്യയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മളെക്കാൾ പരമദരിദ്രമുള്ള രാജ്യങ്ങളിൽ പോലും ഈ എന്താ പറയാ ഈ പ്ലാസ്റ്റിക് കറൻസിയാണ് അങ്ങയുടെ അവകാശത്തിന്. ഞാൻ ചോദ്യം ചെയ്യുന്നില്ല സ്വാമി, ഞാൻ അങ്ങയുടെ അവകാശത്തിനെ ചോദ്യം ചെയ്യുന്നില്ല. സന്യാസിയുടെ ധർമ്മം എന്ന് പറയുന്നത് അടുത്ത് തന്നെ വേദം അനുശാസിക്കുന്നത് ആചാര്യായ ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛേത്സീഹി എന്നാണ്. ധനമാഹൃത്യ, ധനമാഹരിച്ചുകൊണ്ട് ജനങ്ങളോട് നമുക്ക്, സന്യാസിക്ക് മാത്രമേ ഭിക്ഷയെടുക്കാൻ ഇന്ത്യയിൽ അവകാശമുള്ളൂ. സന്യാസിക്കും ബ്രഹ്മചാരിക്കും, വേറെ ആരെങ്കിലും ഭിക്ഷ ആരുടെയും മുന്നിൽ കൈനീട്ടുന്നുവെങ്കിൽ രാജാവ് ചെങ്കോലും ഇതും താഴെ വെക്കണമെന്നാണ് ഭാരതീയ സംസ്കാരം, അധികാരത്തിന്റെ സംസ്കാരം. യോഗ്യതയുള്ള ആളാണ് സന്യാസി, ഭിക്ഷയെടുക്കാൻ അധികാരിയാണ്. മൂന്ന് പ്രാവശ്യമേ ചോദിക്കാവൂ, മൂന്ന് പ്രാവശ്യമേ സന്യാസിക്ക് ഭിക്ഷ ചോദിക്കാവൂ, അതും സ്ത്രീയോട്. ഭവതി ഭിക്ഷാം ദേഹി, ഭവതി ഭിക്ഷാം ദേഹി, ഭവതി ഭിക്ഷാം ദേഹി, ഈ മൂന്ന് പ്രാവശ്യം ചോദിക്കാം. നമ്മൾ ഒരിക്കലേ ക്യു ആർ കോഡ് ഇട്ടിട്ടുണ്ട്, ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട് ഇടാൻ. നിങ്ങൾ ഈ മനുഷ്യൻ കൊളരുതാത്തവനാണ് ചിത്രീകരിച്ച ആളാണ്, ഈ മനുഷ്യൻ വ്യഭിചാരിയാണ് ചിത്രീകരിച്ച ആളാണ്, ഈ മനുഷ്യൻ ടൂറിസ്റ്റ് ഹോം വേശ്യാലയമാണെന്നൊക്കെ ഒക്കെ പല പല ഹാൻഡിലുകൾ കൂടെ ഒക്കെ പുറത്തു വന്ന കാര്യമാണ് ഹാഷ്മി. ഇയാൾ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണെന്നും കള്ള സന്യാസിയാണെന്നും കാഷായ വസ്ത്രത്തെ വഞ്ചിച്ച ആളാണെന്ന് പറഞ്ഞാൽ അതിന് ആ വലിയ വാദങ്ങൾക്ക് മറുപടി പറയാൻ ഈ പറഞ്ഞ ഗൂഗിൾ പേയോ ഏതോ കാലത്തെ പത്ര കട്ടിംഗ് ഒന്നും മതിയാവില്ല. കയ്യിലിരിപ്പും വായിൽ നാവും ശരിയല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കേണ്ടി വരും മനുഷ്യൻ. രാഷ്ട്രീയം പറയുന്നത് എത്ര പേര് ഇവിടെ രാഷ്ട്രീയം പറയുന്നു, എത്രയോ പേര് രാഷ്ട്രീയം പറയുന്നു ഇവിടെ. ആർ എസ് എസിനെയും ബി ജെ പിയും വിമർശിക്കുന്നത് ഈ മനുഷ്യൻ മാത്രമാണോ? നമ്മളെ വിട്ടേക്കൂ, അങ്ങനെ വിടാൻ പറ്റില്ല. നമ്മളിപ്പോ ഇവിടെ നിന്ന് സംസാരിക്കല്ലേ സ്വാമി, സ്പെസിഫിക് ആയിട്ട് ഈ സബ്ജക്ട് നിൽക്കുമ്പോ എങ്ങനെയാ നിങ്ങളെ വിടുക? സന്ദീപാനന്ദ ഗിരി നിങ്ങൾ അല്ലെങ്കിൽ ആർ എസ് എസ് ഹാൻഡിൽ ബി ജെ പി ഹാൻഡിൽ അറ്റാക്ക് ചെയ്ത് അങ്ങനെയല്ല. അദ്ദേഹത്തെ 10 വർഷം മർദ്ദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ആശ്രമം കത്തിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ശല്യം മൊത്തം ചെയ്യുന്നുണ്ട്. ആ ശല്യം ഈ പറഞ്ഞ വാക്ക് നാക്കിന്റെ കൊണ്ടാണെന്ന് മാത്രം പറയുമോ? പ്രധാനമായിട്ടും ഈ മനുഷ്യന്റെ മനോഭാവവും ഈ നാക്കും ഈ രീതിയിലുള്ള പ്രതികരണങ്ങളുമാണ് ഈ മനുഷ്യന് ശത്രുക്കളെ ഉണ്ടാക്കുന്നത്. കയ്യിലിരിപ്പാണ് പ്രശ്നം സ്വാമി സന്ദീപാനന്ദ ഗിരി. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാ. സ്വാമി സന്ദീപാനന്ദ ഗിരി ഒരിക്കൽ കൂടി വ്യക്തമായി പറയൂ, താങ്കൾക്ക് ഇപ്പോൾ നിലപാടുണ്ടോ? കേരളത്തിലെ ക്ഷേത്രങ്ങൾ സർക്കാർ ഭരണമുക്തമാകണം എന്ന നിലപാട് ഇപ്പോഴുണ്ടോ? അങ്ങനെ ഒരു നിലപാട് നമുക്കില്ല. കാരണം അതിന് എക്കാലത്തും നമ്മളെതിരാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവര് വിശ്വാസികൾക്കാണ് വിശ്വാസികൾ ഭരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും, ആരായി വിശ്വാസി? ഒരു വിശ്വാസിയെ കാണിച്ചു തരൂ. വെറുതെ ചന്ദനക്കുറി തൊട്ട് നടക്കുന്നവരാണോ വിശ്വാസി? അത് തന്നെ. ആരായി വിശ്വാസി? വെറുതെ കാഷായിട്ട് നടക്കുന്നവൻ സന്യാസി അല്ലാത്തതുപോലെ ചന്ദനക്കുറി ഇട്ട് നടക്കുന്നവൻ വിശ്വാസിയല്ല. ഞാൻ അത് അംഗീകരിക്കുന്നു. ബാക്കിയെല്ലാം വിട്ടേക്കൂ, കാഷായ വസ്ത്രധാരിയാണെന്നതും വിട്ടേക്കും. പക്ഷേ സാധാരണക്കാരനായ അല്ലെങ്കിൽ അത്രയധികം വായനാശേഷി ഇല്ലാത്ത ഒരാൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ ലളിത സുന്ദരമായി അവതരിപ്പിക്കുന്നുണ്ട് സന്ദീപാനന്ദ ഗിരി, അതെങ്കിലും അംഗീകരിക്കും? ഞാൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണ പാടവത്തിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അറിവിനെയോ ഞാൻ നിഷേധിക്കുന്നില്ല, അതിനെ ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ അർഹതയില്ലാത്തവൻ്റെ കയ്യിൽ അറിവും കൂടെ വന്നാൽ അത് എത്രത്തോളം അപകടമായി മാറും എന്നുള്ളതിന് ഉദാഹരണങ്ങൾ ഒരുപാടുണ്ടല്ലോ. ഭഗവത്ഗീത അതിലൊന്നാണ് ഈ മനുഷ്യൻ. ഭഗവത്ഗീത സ്വാമി സന്ദീപാനന്ദ ഗിരിക്ക് അറിയില്ല എന്ന് പറയില്ല? ഇല്ല, ഞാൻ പറയില്ല. പറയാൻ അറിയില്ല, ഞാൻ പറയില്ല. പറയില്ല, മനോഹരമായി പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയില്ല. അതായത് പാകിസ്ഥാനിലെ അബ്ദുൾ ഖാദർ ഖാന്റെ കയ്യിൽ ന്യൂക്ലിയർ ടെക്നോളജി അറിവ് വന്നപ്പോൾ അത് എത്രത്തോളം ലോകത്തിന് അപകടകരമായി നമ്മൾ കണ്ടതാ. അതിനോട് ഞാനൊരു ഉദാഹരണമാണ്. അതായത് അർഹതയില്ലാത്തവന്റെ കയ്യിൽ വരുന്ന അറിവ് അത് ലോകത്തിന് അപകടമാണ്. ആർ എസ് എസ് ഒരു സന്യാസിയെ, സംഘപരിവാർ ഒരു സന്യാസിയെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ആ സന്യാസിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു അംഗീകാരം ഇല്ല. അദ്ദേഹത്തിന് ഒരു ഓസ്കാർ കിട്ടുന്നതിന് തുല്യമാണ്.
വേൾഡ് കപ്പിൽ മെസ്സി കപ്പെടുത്തുയർത്തിയതുപോലെ നമ്മൾ ഈ സംഘപരിവാർ നമ്മളെ ഈ പറഞ്ഞ് വിമർശിക്കുന്നത് നമ്മൾ മെസ്സി വേൾഡ് കപ്പിൽ കപ്പെടുത്തുയർത്തുന്ന സന്തോഷമാണ് നമുക്ക്. സ്വാമി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, സ്വാമിയുടെ ഗുരുവായിട്ടെന്ന് അങ്ങ് പറയുന്നുണ്ടല്ലോ ചിന്മയാനന്ദ സ്വാമിയുടെ കാര്യം. അതെ, ആ ചിന്മയാനന്ദ സ്വാമി അവസാന ശ്വാസം വരെ സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ സഹയാത്രികനായിരുന്നു. ആർ എസ് എസിൻ്റെ ക്യാമ്പുകളിൽ അദ്ദേഹം പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുവെന്ന് പറയുന്ന സ്വാമി ചിന്മയാനന്ദ വിശ്വഹിന്ദു പരിഷത്തിന് ബീജാവാപം ചെയ്ത വ്യക്തികളുടെ ഒരാളാണ്. ചിന്മയാനന്ദ സ്വാമികൾ നമ്മുടെ ചിന്മയ മിഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് സാന്തിവനി സാധനാലയ മുംബൈയിലാണ്, പവായി, അതാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. അവിടെയാണ് വിശ്വഹിന്ദു പരിഷത്ത് സ്വാമിജി ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത്. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സാന്തിവനി സാധനാലയം ആയിരുന്നു. അപ്പോൾ അതിലെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ചിന്മയാൻ സ്വാമികൾ. ചിന്മയാൻ സ്വാമിജി അതിന് രൂപം കൊടുത്തത്. പക്ഷെ സ്വാമിജിക്ക് ഒരു സങ്കല്പം ഉണ്ടായിരുന്നു, എന്താണ് വിശ്വഹിന്ദു പരിഷത്ത് എന്നുള്ളത്. ആ സങ്കല്പത്തിനനുസരിച്ചല്ല ഇത് പോകുന്നത് എന്നുള്ളത് കൊണ്ട് സ്വാമിജി അതിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുന്നു. പിന്മാറുന്ന ഔദ്യോഗികമായിട്ട് സ്വാമിജി പത്രസമ്മേളനം നടത്തുന്നുണ്ട് ബോംബെ ബാൻഡ്രയിൽ വെച്ചിട്ട്. മാത്രമല്ല, നമ്മളിവിടെ പറയുന്നത് ഇദ്ദേഹം പറഞ്ഞതുകൊണ്ട് പറയാണ്, പറയാൻ പാടില്ലാത്തതാണ്, എന്നാലും പറയാം. ആചാര്യന്മാർക്ക് സ്വാമിജിയുടെ, ഇപ്പം മിഷനിലില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നു, നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, ഞങ്ങൾക്ക് റിട്ടണായിട്ട് ഞങ്ങളുടെ ഗൈഡ് ലൈൻ ഉണ്ട്. ആർ എസ് എസുമായി വേദി പങ്കിടരുത് എന്ന് ചിന്മയാൻ സ്വാമികളുടെ നോട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അല്ല, സ്വാമിജി ആർ എസ് എസിനെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. സ്വാമിജി അമേരിക്കയിൽ നൈറ്റ് ക്ലബ്ബ് അഡ്രസ് ചെയ്തിട്ടുണ്ട്. അതിന് സ്വാമിജിയോട് ചോദ്യം ഉണ്ടായി പങ്കെടുത്ത എന്ന നോട്ട് അങ്ങനെ പക്കലുണ്ടോ? ആ ഉണ്ട്. ആ ചിന്മയാമിഷന്റെ ട്രസ്റ്റ് ഡീഡിന്റെ കോപ്പി നമ്മുടെ കയ്യിലുണ്ട്. കാരണം മിഷനെ അനാവശ്യമായിട്ട് ഒരു കേസിലേക്ക് വലിച്ചഴച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. അവസാനം തേജോമാൻ സ്വാമികൾ ഇടപെട്ടിട്ടാണ് അത് നിങ്ങൾ എന്നോട് ചോദിക്കാതെയാണ് ഇതൊക്കെ ചെയ്തത്. ചിന്മയാനന്ദ സ്വാമി എഴുതിയ കുറിപ്പ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, അദ്ദേഹം പുറത്തു വിടില്ല. അല്ല, അത് ചിന്മയാ മിഷനിലെ സ്വാമിമാർക്കറിയാം. ശരി, അറിയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, നമുക്ക് വേണ്ട. ഈ ചിന്മയാനന്ദ സ്വാമിജിക്ക് ഇങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം പറഞ്ഞ ആർ എസ് എസിനെതിരെ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? അല്ല, അതല്ല പറഞ്ഞ, പബ്ലിക്കായിട്ട് അദ്ദേഹം പബ്ലിക്കായിട്ട് അങ്ങനെ ഒരു നിലപാട്. അയോധ്യ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് 80s വരെ സംഘപരിവാർ സ്റ്റേജുകളിൽ സ്വാമിജി വന്നിട്ടുണ്ട്. സ്വാമിജിയുടെ അവസാന ശ്വാസം വരെ സ്വാമിജി സംഘപരിവാറിനൊപ്പം നിന്നിട്ടുണ്ട്. അല്ല, സ്വാമിജി ആര് വിളിച്ചാലും അങ്ങനെയുള്ള പരിപാടികളിൽ പോകും. വേദികളിൽ പോകരുതെന്ന് പറയുകയും ചെയ്യും, അദ്ദേഹം പോവുകയും ചെയ്യും. അല്ല, ചരിത്രം എന്തെയാണ് മിസ്റ്റർ? ഇപ്പൊ ഈ മനുഷ്യൻ പറയുന്നത് എന്താ പറഞ്ഞാൽ, ചിന്മയാനന്ദ സ്വാമിജി, ഈ ഇദ്ദേഹത്തിന്റെ ഗുരു എന്ന് പറയുന്ന ഈ ചിന്മയാനന്ദ സ്വാമിജി ഇരട്ടത്താപ്പുകാരനാണെന്നാണ് പറയുന്നത്. ഈ ചിന്മയാനന്ദ സ്വാമിജി ഇവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നു ആർ എസ് എസ് വേദികളിൽ പോകരുത് എന്ന്. അതേ ചിന്മയാനന്ദജി ആ വേദികളിൽ പോകുന്നു. അല്ല, സ്വാമി സന്ദീപാനന്ദ ഗിരി ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അതായത് ആർ എസ് എസിന്റെ വേദികളിൽ പോകരുത് എന്ന് പറഞ്ഞ ആൾ വേദി പങ്കിടരുത് അത് പറയുന്ന ആൾ ആർ എസ് എസിന്റെ വേദികളിലേക്ക് പോകാമോ എന്നതാണ് ചോദിക്കുന്നത്. സ്വാമിജി പോകുന്ന അവിടെ സംസാരിക്കുന്നതൊക്കെ അത് വേറെ, ബാക്കിയുള്ളവരെയാ പറഞ്ഞു. നൈറ്റ് ക്ലബ്ബ് പോപ്പൊക്കെ വേറെ സാധനം, വേറെ കാര്യം. ആർ എസ് എസുമായി പങ്കിടരുത് എന്ന് പറഞ്ഞാൽ വേദിയിലേക്ക് പോകാം. അല്ല, സ്വാമിജി അത് ചെയ്തിട്ടുണ്ട്. സ്വാമിജി എപ്പോഴാണ്, അല്ലല്ല, സ്വാമിജി എപ്പോഴാണ് ഇത് പറയുന്നത്? സ്വാമിജി ഈ അപകടം മനസ്സിലാക്കിയതിന് ശേഷം സ്വാമിജി അതുകൊണ്ടാണ് വിശ്വഹിന്ദു പരിഷത്ത് പിരിച്ചുവിട്ട് എനിക്ക് അതിൽ വിശ്വഹിന്ദു പരിഷത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് താൻ വിഡ്രോ ചെയ്യുന്നു. ബാൻഡ്രയില് സ്വാമിജി പത്രസമ്മേളനം നടത്തുന്നു. അതിന്റെ ഇതൊക്കെ ഡോക്യുമെന്റ്. കേരള സ്റ്റോറി സിനിമ ഉണ്ടോ? ഇല്ല. കേരള സ്റ്റോറി എന്തിനു നമ്മൾ കാണണം? നമ്മുടെ ദേശത്തെ അവമാനിക്കുന്ന അത്തരം ഒരു സിനിമ നമ്മൾ എന്തിനു ഇതാക്കി കൊടുക്കണം? 2018 സിനിമയാണ്. സിനിമ കാണാറുണ്ടോ സ്വാമി? സ്വാമി സിനിമ നമ്മൾ കാണാറുണ്ട്, തിയേറ്ററിൽ പോയി കാണാറുണ്ട്. 2018 സിനിമ കണ്ടിട്ടുള്ളതാ, നല്ല സിനിമയാണ്. പിന്നെന്താ? യെസ്. അപ്പോ ഇനി ഓഡിയൻസിന് ചോദിക്കാനുള്ള സമയമാണ്, അവസരമാണ്. ചോദ്യം ആരോട്? സന്ദീപാനന്ദ ഗിരിയോടാണ്. സ്വാമി സന്ദീപാനന്ദ ഗിരിയോടാണ്. അദ്ദേഹത്തിൻ്റെ ആശ്രമം കത്തിയതുമായി ബന്ധപ്പെട്ട്, ആശ്രമം കത്തിയ സമയത്ത് അത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയായിരുന്നു, ഒരു പദ്ധതിയായിരുന്നു
എന്നൊരു പബ്ലിക് ടോക്ക് ആ സമയത്തുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അത് പബ്ലിക് ടോക്കല്ല, സംഘപരിവാർ വളരെ ആസൂത്രിതമായിട്ട് പുറത്തു വിട്ടിട്ടുള്ള, അതിന്റെ നേതൃത്വം നൽകിയ ആളാണ് ഈ ഗിരികുമാർ. ശബരിമല ഇഷ്യൂവിൽ, ശബരിമല യുവതീ പ്രവേശനത്തിൽ എന്ന വിഷയത്തിൽ ഈ മനുഷ്യൻ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നു, അവിടെ യുവതീ പ്രവേശനം വിലക്കിയിരിക്കുന്നത് ഇന്ന ഇന്ന കാരണങ്ങളാലാണ്, അതുകൊണ്ട് ആ ആചാരം അവിടുത്തെ ആചാരപദ്ധതിയുടെ ഭാഗമാണത്, അത് തുടരണം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ആ ഇൻ്റർവ്യൂ തുടങ്ങുന്നത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് വേണ്ടിയിട്ടാണ്, നാം ആചാരത്തിനും അനുഷ്ഠാനത്തിനും വേണ്ടിയല്ല. വിവേകാനന്ദ സ്വാമികളുടെ കാര്യത്തിൽ നിങ്ങൾ എടുത്ത നിലപാടാണ് പ്രശ്നം. സർവസംഘ പരിത്യാഗിയായ അങ്ങ് എന്തിനാണ് ചിന്മയാ മിഷൻ വിട്ടത്? ചിന്മയാ മിഷൻ വിടുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. സ്വാമിജി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, അന്നത്തെ ഹെഡായിട്ടുള്ള തേജോമാനന്ദ സ്വാമികൾ അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടി പറഞ്ഞിട്ടുള്ളത്, സ്വാമിജി ഹിന്ദിയിലാണ് പറഞ്ഞത്, മലയാളം അറിയില്ലല്ലോ, ദേക്കോ വയ്യ, അങ്ങനെയാണ് വിളിക്കുക നമ്മളെ, ദേക്കോ വയ്യ. നമ്മൾ മലയാളത്തിൽ പറയാം, നിങ്ങൾ മിഷനിൽ, നിങ്ങളെപ്പോലെ ഒരാൾ മിഷനിൽ നിൽക്കാത്തതാണ് നല്ലത്, മിഷനും നല്ലതും നിങ്ങൾക്കും നല്ലത്. കാരണം ഒരു ഒരു സംഘർഷം. എന്താണ് കാരണം സംഘർഷത്തിന്? കാരണം എന്താകാമോ സംഘർഷത്തിന് കാരണം? അല്ല ഹാഷ്മി, അത് ഒന്ന് അങ്ങനെ ഇല്ല എന്ന് പറയുന്നു, അങ്ങനെ താങ്കൾ പറയുമ്പോൾ അല്ല, അത്തരം കാര്യങ്ങളല്ല. ഒന്ന്, നമ്മളിനി ഇവിടെ പറയാം, അതായത് മിഷനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് ചില പ്രോജക്റ്റുകളുടെ മേലിലാണ്. ഒന്ന്, ഒരു ഗീതാജ്ഞാന യജ്ഞത്തിൽ നമ്മൾ ഡൽഹിയിൽ നമ്മുടെ പണിക്കേഴ്സിൻ്റെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമ്പോൾ ഒരു വൈകുന്നേരം കാപ്പി കുടിക്കാൻ ഈ കറൂൾ ബാഗിൽ കോഫി ഹൗസിൽ അവിടെ പോവാണ്. അവിടെ വെച്ച് നാലഞ്ച് ചെറുപ്പക്കാർ, രണ്ട് പെൺകുട്ടികളും നമ്മുടെ കൂടെ ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. നമ്മൾ ഓർമ്മ എടുത്തോളാൻ പറഞ്ഞു, ഞങ്ങൾ നിന്നു കൊടുത്തു ഫോട്ടോ. ഏത് വർഷമാണ് സമയത്ത്? നമ്മളിതൊന്ന് പറയട്ടെ. അല്ല, ഏത് വർഷമാണെന്ന് പറഞ്ഞാൽ പോരെ? ചിന്മയാ മിഷനിലുള്ളപ്പോഴാണ്. ചിന്മയാ മിഷനിലുള്ളപ്പോൾ ആ വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലം, അതായത് 2004. ആ വാജ്പേയി പ്രധാനമന്ത്രി അന്ന് സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചു അല്ലേ? സെൽഫി അല്ല, ഫോട്ടോ. ഫോട്ടോ ആ ഫോട്ടോ ആണ്. ഓക്കെ, സെൽഫി അല്ല, ഫോട്ടോ. ഫോട്ടോ ആണ്. 2000 നമ്മളടുത്ത് 1996 മൊബൈൽ ഫോൺ ഉണ്ട്. സെൽഫിയുള്ള, സെൽഫി ക്യാമറ ഒക്കെ ഉള്ള ഫോണ് അല്ലേ? അല്ല, ക്യാമറ ഫോൺ പിന്നീടൊക്കെ വന്നിട്ടുണ്ടാവാം, ഇത് അതല്ല വിഷയം. അല്ല, ഒരു മിനിറ്റ് അത് പറയാം. അപ്പം ഇവര് പാകിസ്ഥാനിലുള്ള ആൾക്കാരാണ്, നമ്മുടെ താജ്മഹലും ഒക്കെ കാണാൻ വന്നവരാ. അപ്പോൾ അവരൊരു ഈ സ്വാമി വേഷത്തിൽ കണ്ട ഒരാളായതുകൊണ്ട് അവരെടുത്തു. അപ്പോൾ അവരോട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചോദിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ട് അവരോട് നമ്മൾ പറഞ്ഞു, ഇങ്ങനെ ചിന്മയാ മിഷനിലാണ്, നിങ്ങളുടെ അവിടെ ഒരു അല്ലാ ബക്സ് എന്ന് പറയുന്ന ഒരു ചിത്രകാരനുണ്ട്, ഈ അല്ലാ ബക്സ് ശ്രീകൃഷ്ണനെ വരച്ചിട്ടുണ്ട്, ഒരു യുവാവായിട്ടുള്ള കൃഷ്ണൻ, അതാണ് ചിന്മയാനന്ദ സ്വാമികളുടെ സാന്ദീപനി സാധനാലയത്തിൽ വലിയൊരു കൃഷ്ണൻ്റെ ഫോട്ടോ ആയിട്ടുള്ളത്, സ്വാമിജിക്ക് അദ്ദേഹം നേരിട്ട് തന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊരു വലിയ അത്ഭുതമാണ്, എവിടെയാണ് ചിന്മയാ മിഷൻ, എന്താ ഏതാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം നമുക്ക് അന്ന് രാത്രി തോന്നിയിട്ടുള്ള ഒരു ചിന്തയാണ്, ചിന്മയാ മിഷൻ്റെ പ്ലഡ്ജ് തുടങ്ങുന്നത് വി സ്റ്റാൻഡ് ആസ് വൺ ഫാമിലി ബൗണ്ട് ടു ഈച്ച് അതർ വിത്ത് ലവ് ആൻഡ് റെസ്പെക്റ്റ് എന്നാണ്. സ്നേഹാദരങ്ങളാൽ പരസ്പരം ബന്ധപ്പെട്ട ഒരു കുടുംബമായി നാം നിലകൊള്ളുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ചു, ഇത് ആർക്ക് ആരോട് പറയാൻ പറ്റിയതാണ്? 47 മുമ്പ് നമ്മളൊരു ഫാമിലി ആയിരുന്നു. വി സ്റ്റാൻഡ് ആസ് എ വൺ ഫാമിലി. നമുക്ക് തോന്നി ഈ പ്ലഡ്ജ് പാകിസ്ഥാനിൽ പോയിട്ട് ഇന്ത്യൻ യുവകേന്ദ്രയുടെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അന്ന്, നമുക്ക് യുവകേന്ദ്രയുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. അപ്പോൾ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് യൂത്തിനെ സംഘടിപ്പിക്കുന്നു, പാകിസ്ഥാനിലേക്ക് പോകുന്നു, ഈ പ്ലഡ്ജിനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നു, മറ്റു ചില സ്വാമിമാരായിട്ട് ചർച്ച ചെയ്യുന്നു, അവരൊക്കെ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, ഞങ്ങൾ തയ്യാറാവുന്നു. നമ്മളൊരു ഇമെയിൽ തേജോമാൻ സ്വാമികൾക്ക് പ്രോജക്റ്റിനെ കുറിച്ച് ഒരു 2-3 വരി കൊടുക്കുന്നു. സ്വാമിജിയുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിപ്ലൈ, ഒന്നും ജമ്പ് ചെയ്യണ്ട, ഞാൻ വരുന്നു, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ വിവരം മറ്റുള്ളവരുമായിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതിൽ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇത് ഓൾറെഡി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അവൻ ആശയപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണെന്നാണ് താങ്കൾ പറയാൻ ശ്രമിക്കുന്നത്. സമയം ചുരുക്കത്തിൽ ചോദ്യങ്ങൾ തീരുന്നു, വാദങ്ങൾ തീരുന്നു, ഓഡിയൻസിൻ്റെ ചോദ്യങ്ങളും തീരുമ്പോൾ നമ്മൾ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക്, ജഡ്ജ്മെൻറ്റിലേക്കാണ്
ജസ്റ്റിസ് ബി കമാൽ പാഷ സർ, വിധി ന്യായം. സ്വാമി സന്ദീപാനന്ദ ഗിരി, അദ്ദേഹം കമ്മ്യൂണിസ്റ്റിനെ കുറിച്ചൊന്ന് പറഞ്ഞു, അതിനെക്കുറിച്ചൊരു മറുപടി ഒന്ന് പറയാം. അതായത് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് ഉടമസ്ഥാവകാശങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്ന ആളുകളാണെന്ന് പറഞ്ഞു. അത് അന്നത്തെ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ചായിരിക്കും, ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ചാണെന്ന്. അതിൻ്റെ ദാർശനിക, അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞ ദാർശനിക, അത് ദാർശനിക രീതി ഏതാണ്. പക്ഷേ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി അടുത്തത്, ഈ അദ്ദേഹത്തിൻ്റെ ആശ്രമം കത്തിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതെ അതെ, തീ കത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാഹനങ്ങൾ കത്തിച്ചു, ആശ്രമം കത്തിച്ചു, വാഹനങ്ങൾ കത്തിച്ചു. എന്തായാലും ഇത് തന്നെത്താൻ കത്തിയതായിട്ട് ഒരു ഒരാരോണോ ആർക്കും ഇല്ല. അപ്പോൾ ഇതാരോ കത്തിച്ചതാണ്. അപ്പോൾ കത്തിക്കുക എന്ന് പറയുമ്പോൾ അതിന് എതിരായിട്ടുള്ള ആളുകൾ, അദ്ദേഹമായിട്ട് ശത്രുതയുള്ള ആളുകൾക്കും ആയിരിക്കണമല്ലോ ഇത് വരുന്നത്. അപ്പോൾ അതിൻ്റെ കേസിൻ്റെ അന്വേഷണമൊക്കെ, ഒരു കേസിൻ്റെ അന്വേഷണം യഥാർത്ഥത്തിൽ ഇതുപോലെ തുമ്പില്ലാത്ത കേസെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 5, 6, 10, 15 വർഷമൊക്കെ ചിലപ്പോൾ എടുത്തുന്നിരിക്കും. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള പരാമർശം എന്ന് പറയുന്നത് കടുത്തുപോയി കേട്ടോ, ഇല്ലാതിരിക്കാൻ സാധ്യതയില്ല, അത് തെറ്റാണ്. ഇതേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. താങ്ക്സ് ലോട്ട് യൂണർ. അപ്പോൾ നമ്മുടെ സമയം പൂർണ്ണമായി കഴിഞ്ഞു, ജഡ്ജ്മെന്റ് പൂർണ്ണമാകുന്നു. ഓക്സിജൻ ദ ഡീറ്റെയിൽ എക്സ്പെർട്ട്, ജനകീയ കോടതി, പവേർഡ് ബൈ ക്വാളിറ്റി ഫുഡ് പ്രൊഡക്ട്സ്. ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമ്മൾ അടുത്ത അധ്യായത്തിൽ കാണും, അടുത്ത അതിഥിയുമായി. ഗുഡ് ബൈ.